അശ്വാരൂഢ സഹദായേ വിശ്വാസത്തിൻ നിറകുടമേ സർപ്പവിനാശക പരിശുദ്ധ സർവർക്കായി നീ പ്രാർത്ഥിക്ക ആദിയിലുഴലും അടിയങ്ങൾ വ്യാധികളേറിഞ്ഞെരുങ്ങു നീ വിധയിൽ കൂടെ ഇരുന്നിടണേ വ്യാളി വിനാശക പരിശുദ്ധ ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്മാർട്ടിൻ ഫിലിപ്പ്. കീപ് വാച്ചിങ്, കീപ് സ്മൈലിങ്. നമ്മളിപ്പോൾ ഉള്ളത് തെല്ലൂരിനടുത്തുള്ള ലോത് ചർച്ചിലാണ്. ഇതൊരു ഓർത്തഡോക്സ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് മാതാവിന് വേണ്ടിയും മറ്റൊരു സൈഡ് സെൻറ് ജോർജിന് വേണ്ടിയും മാറ്റി വച്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് ഇതിനുള്ളിലുള്ളത്. നമുക്ക് കയറി കാണാം. ഇസ്രായേലിലെ ടെലവി ബസ് സ്റ്റേഷൻ്റെ പുറത്തായിട്ട് ഷെയർ റൂട്ടുണ്ട് ലോത് ചർച്ചിലേക്ക്. എപ്പോഴും പോകുന്ന ഒരു റൂട്ടാണ് ലോത് ചർച്ച്. ഏകദേശം നമുക്ക് അരമണിക്കൂർ യാത്രയാണ് ലോത് ചർച്ചിലേക്കുള്ളത്. ഷെയർ റൂട്ടിന് 20 ഷെക്കൽ നൽകിയാൽ നമുക്ക് ലോത് ചർച്ചിൻ്റെ തൊട്ട് അടുക്ക തന്നെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ നടന്നാൽ ഈ ലോത് ചർച്ചിൽ നമുക്ക് എത്തിച്ചേരാം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ലോത്. വളരെ മനോഹരമായ ഒരു ആകാശം നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ലോത് ചർച്ചിൻ്റെ സമീപത്തായിട്ട് ഒരു പഴയ ബിൽഡിംഗ് കാണാം. ഇതിൻ്റെ പഴയ ലോത് ചർച്ചിൻ്റെ അവശിഷ്ടമാണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ലോത് ചർച്ച് അല്ല, മറിച്ച് അവിടെ ഒരു മുസ്ലിം ദേവാലയമാണ്. ഈ രണ്ട് ബിൽഡിങ്ങും ഒരൊറ്റ കെട്ടിടം തന്നെയാണ്. കാരണം ഒരു സൈഡിൽ മുസ്ലിം ദേവാലയം, അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ ചർച്ച്, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നമുക്ക് ആ ദേവാലയത്തിൻ്റെ അരികിലേക്ക് പോകാം. ഇത് ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചാണ്. സെൻറ് ജോർജ് ചർച്ച് ഓഫ് ലോത്ത് എന്നാണ് ഇത് അറിയപ്പെടുക. വിശുദ്ധ ഗീവർഗീസ് സഹത, സെൻറ് ജോർജ്, അരുവിത്ര വല്യച്ചൻ, ഇവരെല്ലാം ഒരാൾ തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട് തഴമ്പിച്ച ഒരു പുണ്യവാളനാണ് അരുവിത്ര വല്യച്ചൻ. എൻ്റെ അരുവിത്ര വല്യച്ച എന്ന ഒരു വിളി, എന്ന ഒരു യാചന പഴയ തലമുറയ്ക്ക് മറക്കാനാവാത്ത ഒന്നാണ്. കാരണം ഒരുപാട് പാമ്പിൽ നിന്നും മറ്റ് ഭീകര ജീവികളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്ന ഒരു പുണ്യവാളനാണ് അരുവിത്ര വല്യച്ചൻ. ആരാണ് ഈ സെൻറ് ജോർജ്? നമ്മുടെ മനസ്സിൽ സെൻറ് ജോർജ് എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ചിത്രമുണ്ട്. അതാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. റോമൻ പടച്ചട്ട ധരിച്ച് ആരോഗ്യവാനായ ഒരു യോദ്ധാവ്, കയ്യിലുള്ള നീണ്ട കൂർത്ത കുന്തം, വായ് തുറന്നു നിൽക്കുന്ന ഒരു സർപ്പത്തിൻ്റെ, വ്യാളത്തിൻ്റെ തലച്ചോറ് കുത്തി തകർക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിൻ്റെ പിന്നിലെ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. അത്ഭുത പ്രവർത്തകനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ AD 275 ഇന്നത്തെ ഇസ്രായേലിന്റെ ഭാഗമായ ലോഡിലാണ് ജനിച്ചത്. പിതാവിന്റെ മരണശേഷം അദ്ദേഹം റോമൻ സൈന്യത്തിൽ ചേരുകയുണ്ടായി. AD 285 റോമ പട്ടണത്തില് പൈശാചികമായ ഒരു ലെഗിയോൻ കടന്നുകൂടി. പറക്കുന്നതും മനുഷ്യരെയും മൃഗങ്ങളെയും ഉടലോടെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു മഹാസർപ്പമായിരുന്നു അത്. ഭയചിതരായ റോമക്കാർ മനുഷ്യവർഗം ഒന്നാകെ നശിച്ചു പോകാതിരിക്കാൻ സർപ്പത്തിന് ആവശ്യമായ ഭക്ഷണവും കന്യകയായ ഒരു പ്രഭുകുമാരിയും ദിനംപ്രതം നൽകി വന്നിരുന്നു. മേടമാസത്തിലെ ഒരു ദിവസം സർപ്പത്തിന് ഭക്ഷണമാകേണ്ട കന്യക മനസ്സൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. വിശുദ്ധ ഗീവർഗീസ് ദൈവത്തിന്റെ പ്രേരണയുണ്ടായി സർപ്പത്തിന്റെ ഗുഹയുടെ അടുക്കിലെത്തി. കോപാകുലനായ വിഷസർപ്പം ഗുഹയിൽ നിന്ന് പുറത്തു ചാടി ഗീവർഗീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയായി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ സർപ്പത്തിന്റെ വായിൽ തന്റെ കുന്തം കുത്തിക്കയറ്റി. ആ ഭീകര സർപ്പം ഒരു അലർച്ചയോടെ പിടഞ്ഞു വീണ് ചത്തു. സർപ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട പ്രഭുകുമാരി പിന്നീട് ഹെലനി എന്ന നാമം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി.
ഈ ഹെലൻ പ്രഭുകുമാരിയാണ് ക്രിസ്തു മതത്തിന്റെ പ്രചാരകയായി മാറിയത്. അങ്ങനെ ഒരു വിശ്വാസം കൂടിയുണ്ട്. ഈ ഹെലൻ രാജ്ഞി തന്നെയാണ് ക്രിസ്തുവിന്റെ കുരിശ് കണ്ടെത്തി എന്ന് ഒരു വിശ്വാസം ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ലോർഡ് ദേവാലയത്തിന്റെ ഉള്ളിൽ ഇടത് സൈഡിലായിട്ട് താഴേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഗീവർഗീസ് പുണ്യവാളന്റെ ശവകുടീരമുണ്ട്. ആ ശവകുടീരത്തിങ്കിൽ സുഗന്ധ തൈലം പൂശിയ ഒരു രൂപം കാണാം. നിരവധി ആൾക്കാർ വന്ന് തൊട്ടു വണങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നമുക്ക് ഈ മുറിയിൽ മുഴുവൻ സുഗന്ധ തൈലത്തിന്റെ ഒരു ഗന്ധമാണ്. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് ബിസ്ത ഗീവർഗീസ് പുണ്യാളൻ മരണപ്പെടുന്നത്. ചക്രവർത്തിക്ക് പ്രിയങ്കരനായ യോദ്ധാവ് ആയിരുന്നു ഗീവർഗീസ് പുണ്യാളൻ. എന്നാൽ രാജ്യത്ത് എല്ലാവരും അപ്പോളോ ദേവനും അർത്തേമിസ് ദേവിക്കും ആരാധന അർപ്പിക്കണമെന്ന് കൽപ്പന ക്രൈസ്തവനായ ഗീവർഗീസ് അനുകരിക്കാൻ വിസമ്മതിച്ചു. അത് ചക്രവർത്തിയെ കുപിതനാക്കി. എന്നിരുന്നാൽ പോലും ചക്രവർത്തിയുടെ പ്രിയ സേവകനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇളവ് ലഭിച്ചു. പലതവണ പറഞ്ഞു നോക്കി, പല മോഹന വാഗ്ദാനങ്ങൾ നൽകി നോക്കി, എന്നിട്ടൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല. ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ചു. ചക്രവർത്തിക്ക് വഴങ്ങാതിരുന്നതിനാൽ അദ്ദേഹത്തെ കാരാഗ്രഹത്തിന് അടയ്ക്കാനും ക്രൂര മർദ്ദനങ്ങൾക്ക് വിട്ടുകൊടുക്കാനും രാജാവ് ഉത്തരവിട്ടു. അദ്ദേഹത്തെ വശീകരിക്കാനും മനസ്സ് മാറ്റാനും സൂസൻ എന്ന സുന്ദരിയെ അദ്ദേഹത്തെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അവസാനം സൂസന്ന മാനസാന്തരപ്പെട്ട് അവൾ ക്രിസ്തു ശിഷ്യയായി മാറി. കാഴ്ച നഷ്ടപ്പെട്ട ഒരു സൈനികന് ഗീവർഗീസിന്റെ പ്രാർത്ഥന വഴി കാഴ്ച തിരികെ ലഭിച്ചു. ഇതും കൂടി ആയപ്പോൾ ചക്രവർത്തിക്ക് ദേഷ്യം അടക്കാനായില്ല. അദ്ദേഹം നിരവധി ക്രൂര മർദ്ദനങ്ങൾ ഗീവർഗീസ് പുണ്യാളന്റെ മേൽ ചുമത്തി. വിവിധ തരം പീഡകൾ അടുത്ത ദിവസം അതിക്രൂരമായി മർദ്ദിച്ച ശേഷം നീറ്റി ചുണ്ണാമ്പിൽ ഇട്ട് എരിയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി. എന്നാൽ സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. ചക്രവർത്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി വീണ്ടും അദ്ദേഹത്തെ മാരകമായി പീഡിപ്പിച്ചു. ആണികൾ തറച്ച ചെരുപ്പ് ഇടിയിപ്പിച്ചാണ് നടത്തിയിരുന്നത്. മാരകമായ വിഷം നൽകി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ആ വിഷത്തിൽ കുരിശടയാളം വരച്ച് ആശീർവദിച്ച് കുടിച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ച ഒരു വ്യക്തിയെ കർത്താവിന്റെ നാമത്തിൽ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ ഉയർപ്പിച്ചു എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അവസാനം ചക്രവർത്തിയുടെ ഭാര്യയായ അലക്സാണ്ട്രിയ വരെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. വിശുദ്ധ ഗീവർഗീസിന്റെ അടുത്ത സ്നേഹിതനും സഹചാരിയുമായ സോക്രട്ടീസിനോട് തന്റെ ഇഹലോക ജീവിതം തീരാൻ പോവുകയാണ്, അതുകൊണ്ട് താൻ ജനിച്ച മണ്ണിൽ തന്നെ അടക്കണം എന്ന് പറഞ്ഞു. ഇന്നത്തെ ഇസ്രായേലിലെ ലോർഡ് ലിഡായിലാണ് അദ്ദേഹം അടക്കം ചെയ്തത്. അതായത് ഈ പള്ളിയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. അവസാനം വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനെ ചക്രവർത്തി ശിരസ് ഛേദിച്ച് വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ മരണമടഞ്ഞു. ഈ ദേവാലയത്തില് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നവ, ഒന്ന്, വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനെ ബന്ധിച്ച ചങ്ങലയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ആ ചങ്ങലയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ ആണ് എന്നാണ് വിശ്വാസം. ഇത് രണ്ടും നമുക്ക് ഈ പള്ളിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ദേവാലയത്തിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വലത് സൈഡിൽ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ ചിത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ് അവിടെ നടക്കുക. അതിൻ്റെ ഇടത് സൈഡിൽ ക്രിസ്തു ശിഷ്യന്മാരും ഒപ്പം മാതാവിൻ്റെയും ചിത്രങ്ങളാണ് ഉള്ളത്. അപ്പോൾ മാതാവിന് വേണ്ടിയും ഗീവർഗീസ് പുണ്യാളന് വേണ്ടിയും സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ് ലോദ് ദേവാലയം. ഈ ദേവാലയം ആദ്യമായിട്ട് നിർമ്മിച്ചത് ബൈസന്റൈൻ കാലഘട്ടത്തിലാണ്. ശേഷം ഓട്ടോമൻ കാലത്ത് ഈ ദേവാലയം പുനർനിർമ്മിച്ചു എന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ മേൽക്കൂരയെ കാണുന്ന ചിത്രങ്ങൾ ദൈവത്തിൻ്റെ കണ്ണ് എന്നാണ് വിശ്വാസം. ഇസ്രായേലിലെ കാണപ്പെടാത്ത സ്ഥലങ്ങൾ കാണുകയാണ് എല്ലാവരുടെയും ഇഷ്ടം. അപ്പൊ കാണപ്പെടാത്ത ഒരു സ്ഥലം കാണിച്ചെന്ന്
രാജേഷ് കൈപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് തന്നെ സ്മാർട്ട് ഫിലിമിന്റെ ഹൈലൈറ്റ് ഡയലോഗാണോ, കീപ് വാച്ചിങ് കീപ് സ്മൈലിങ്. രാജേഷ് കൈപ്പിന് ഒരു ചാനലുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും രാജേഷ് കൈപ്പിൻ്റെ ചാനലിൽ പ്രവേശിക്കാത്തവരാണെങ്കിൽ കൈപ്പൻസ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജും, ചാനലിൻ്റെ പേരെങ്ങനെയാണ്? കൈപ്പൻ ബ്ലോഗ്സ്. കൈപ്പൻ ബ്ലോഗ്സ്. അപ്പം താങ്ക് യു, ബൈ ബൈ.